നമസ്കാരം ഉത്തർപ്രദേശിൽ രണ്ടാം യോഗി സർക്കാരിൻ്റെ ബഡ്ജറ്റ് എന്നാണ് ആരോഗ്യത്തിനും വ്യവസായത്തിനും ഒരുപോലെ മുൻതൂക്കം നൽകിയാണ് ഈ ബഡ്ജറ്റ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് യോഗി ആദിത്യനാഥിൻ്റെ ഭരണത്തിൽ ഒരുപാട് വികസനങ്ങളാണ് ഉത്തർപ്രദേശിൽ കൊണ്ടുവന്ന് വന്നത് ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് വികസനങ്ങളുമാണ് സർക്കാർ ഈ അധികാരത്തിലെത്തിയതിനു ശേഷം ജനങ്ങൾക്ക് ഉപരി അവതരിപ്പിച്ചത് അതുപോലെ തന്നെ ഇത്തവണയും ബഡ്ജറ്റിൽ ഒരുപാട് വികസനത്തിനുള്ള മാർഗരേഖകളാണ് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് ഇത്തവണ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് സുരേഷ് ഖന്നയാണ് അതുപോലെ തന്നെ യോഗി സർക്കാർ മുന്നിലേക്ക് വെക്കുന്ന വികസനങ്ങൾ എല്ലാം ജനങ്ങൾക്ക് സമ്പൂർണമായിട്ടും വികസനത്തിൻ്റെ പുതിയ പാത തുറന്നു കൊടുക്കുമെന്നാണ് ഈ റിപ്പോർട്ടുകൾ പ്രകാരം പറയുന്നത് സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ജനവിഭാഗങ്ങൾ എല്ലാവരും ഒരുമിച്ച് തന്നെ നിൽക്കുമെന്നും ഉത്തർപ്രദേശ് ഇനി ഒരുപാട് മാറേണ്ടതും മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുമായിട്ടുള്ള സംസ്ഥാനമാണെന്നും റിപ്പോർട്ട് പറയുകയാണ് അതുപോലെ തന്നെ യോഗി സർക്കാർ പറയുകയാണ് കാരണം ഉത്തർപ്രദേശ് യോഗി സർക്കാർ വരുന്നതിന് മുമ്പേ എങ്ങനെയാണ് ഇപ്പോൾ എങ്ങനെയാണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇത്തവണ യോഗി സർക്കാരിൻ്റെ ഈ ബഡ്ജറ്റിൽ പുതുതായി ചുമതലയേറ്റ മന്ത്രിമാരും ഇതിൻ്റെ കൂടെ ഉണ്ടാവും അവർക്കും ഈ വികസന പാത എന്താണ് യോഗി സർക്കാരിൻ്റെ വികസന പാതകൾ ഏതിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്നും അവർ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു ഉത്തർപ്രദേശിലെ ഒരുപാട് മാറ്റങ്ങൾ മാറ്റങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ക്രൈം റേറ്റുകളും കുറയാനുള്ള കാരണം യോഗി സർക്കാരിൻ്റെ അധികാരം വന്നതിന് ശേഷമാണെന്ന് പല റിപ്പോർട്ടുകളും പറയുകയുണ്ടായി ഉത്തർപ്രദേശിൽ മുമ്പ് നടന്നുകൊണ്ടിരുന്ന അതിദാരുണമായ ക്രൈമുകൾ നമ്മൾ വായിച്ചിട്ടുണ്ടോ പക്ഷേ യോഗി സർക്കാരിൻ്റെ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളും നമ്മൾ കാണുകയുണ്ടായി ഒരുപാട് വികസനങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ സർക്കാർ ഇവിടെ ഭരണത്തിൽ വന്നത് അതുപോലെ തന്നെ അവർ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടപ്പാക്കിയിട്ടുമുണ്ട് അതുപോലെ ഉത്തർപ്രദേശ് ഇനി കാണാനിരിക്കുന്ന ഒരുപാട് മാറ്റങ്ങൾക്കും യോഗി സർക്കാർ ഒരു കാരണമാകും ഒരുപാട് പേർ ഉത്തർപ്രദേശ് ഒരിക്കലും ഇതിലേക്ക് അല്ലെങ്കിൽ ഒരു ക്രൈം റേറ്റും അതുപോലുള്ള വികസനങ്ങളെല്ലാം പോയി ഇരുന്ന ഒരു സമയത്ത് ഉത്തർപ്രദേശ് ഇനി ഇങ്ങനെയായി മാറും അല്ലെന്നുണ്ടെങ്കിൽ ഉത്തർപ്രദേശിൽ വികസനം ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്തായിരുന്നു യോഗി സർക്കാരിൻ്റെ ഒരു രംഗപ്രവേശം എന്നാൽ ആ യോഗി സർക്കാർ വന്നതിന് ശേഷം ക്രമസമാധാന നിലയിലും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങൾ അവിടുത്തെ റോഡുകളായിരുന്നാലും അവിടുത്തെ ക്രൈം റേറ്റുകളായിരുന്നാലും എല്ലാം കുറഞ്ഞാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം നല്ല രീതിയിൽ കുറഞ്ഞും നല്ല വികസനങ്ങൾ കൊണ്ടുവന്നുമാണ് ഈ യോഗി സർക്കാർ മുന്നോട്ട് പോയി ഉത്തർപ്രദേശിലെ ഭരണത്തിന് ഒരുപാട് രീതിയിലുള്ള പ്രശംസകളും പല മന്ത്രിമാരിൽ നിന്നും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയിൽ പോലും നല്ല രീതിയിലുള്ള പ്രശംസകളും യോഗി സർക്കാർ ഈ ഉത്തർപ്രദേശിലുള്ള വികസനങ്ങൾക്ക് ഏറ്റുവാങ്ങിയിട്ടുമുണ്ട് അതുപോലെ തന്നെ ഈ വികസനങ്ങൾ ഇനി ഈ ഉത്തർപ്രദേശിൽ വരാൻ പോകുന്ന വികസനങ്ങളെല്ലാം ആളുകൾക്ക് ഒരുപാട് മുതൽക്കൂട്ടാവുകയും ക്രമസമാധാന നിലകൾ ഇനിയും ഒരുപാട് ശക്തിപ്പെടുകയും ചെയ്യുമെന്നാണ് ഈ റിപ്പോർട്ടിൽ അതുപോലെ ഈ ബഡ്ജറ്റിലൂടെ മുന്നിലേക്ക് വെക്കുന്ന വേറൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ഈ സർക്കാർ ഒരുപാട് വികസനത്തിലൂടെ ഒരുപാട് വികസന പാതയിലൂടെ മുന്നിലേക്ക് പോകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അതുപോലെ ഈ ബഡ്ജറ്റ് ആളുകൾക്ക് ഒരുപാട് മുതൽക്കൂട്ടാവട്ടെ അതുപോലെ ആളുകൾക്ക് ഒരുപാട് നല്ല രീതിയിലുള്ള വികസനങ്ങൾ കൊണ്ടുവരുന്ന ഒരു ബഡ്ജറ്റായി മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം യോഗി സർക്കാരിൻ്റെ ഈ രണ്ടാം രണ്ടാം മുന്നേറ്റം അവർക്ക് ഒരുപാട് വിജയങ്ങൾ കൊയ്ത് കൊടുക്കുന്ന ഒരു രണ്ടാം മുന്നേറ്റമായി മാറട്ടെ അതുപോലെ തന്നെ രണ്ടാം ഘട്ടമായി മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഈ ബഡ്ജറ്റിലൂടെ ഒരുപാട് പേർക്ക് ഒരുപാട് പേർക്ക് വികസന ഒരുപാട് പേർക്ക് ഒരുപാട് നന്മകൾ വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ന്യൂസ് ഡെസ്ക് തത്വമേ ന്യൂസ്